केंद्र गतागत मंत्री श्री नितिन गडकरी वेदी भूषिष्ठर मत बहुमा मंत्री विशिष्ट अतिथि प्रियम इन नाम बैपा उद्घाटन ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ വരാത്ത ആലപ്പുഴക്കാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ് ഈ നഗരത്തിലെ തിരക്ക് 50% ഞാൻ ചുരുങ്ങിയതാ എഞ്ചിനീയർ പറയുന്നത് 70% ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇവിടെ ഞാൻ വരാൻ അരമണിക്കൂർ ഏറെ എടുക്കും ഇനി 10 മിനിറ്റ് ഇത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലെ കുരുക്കുകൾ ഗതാഗത കുരുക്കുകൾ പൂർണ്ണമായി അഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഴക്കൻ ബൈപ്പാസ് പൂർത്തിയാകും അലൈൻമെന്റ് വെച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ നെഹ്റു ട്രോഫി പാലം അതിന്റെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാണം തുടങ്ങുന്നത് അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം കൂടിയാകുമ്പോൾ പരിഹാരം പക്ഷെ 40 വർഷം എടുക്കില്ല കേട്ടോ 3 ഏറിയാൽ 5 വർഷം ഈ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യം രണ്ടാമത് ഈ മേൽപ്പാലത്ത് കൂടിയുള്ളൊരു യാത്ര എത്ര മനോഹരമായൊരു അനുഭവമായിരിക്കും ഇത്ര സുന്ദരമായിട്ടൊരു കാഴ്ച ആലപ്പുഴയിൽ വേറെ ഉണ്ടാവും അതും പൂർത്തിയായിട്ടില്ല കിഫ്ബിയിൽ നിന്ന് നമ്മുടെ ബീച്ചിന്റെ റോഡിന്റെ സൈഡ് മുഴുവൻ ബ്യൂട്ടിഫൈ ചെയ്തതിനുള്ള നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി നൽകി ടെൻഡർ വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ വരും ഗുജറാത്ത് മ്യൂസിയം പോർട്ട് മ്യൂസിയത്തിന്റെ പണി നടക്കുന്നു കടപ്പുറത്ത് കപ്പലും വിമാനവും ഉണ്ടാവും ഇതുപോലെ ഒരു പാത കടൽക്കരയിലൂടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും അതാണ് നമ്മുടെ തീരദേശ ഹൈവേ കേരളം മാറുകയാണ് ആ മാറ്റം എത്ര വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 35 വർഷം കൊണ്ട് ഈ പ്രവൃത്തിയുടെ 15% തീർന്നിരുന്നതെങ്കിൽ അല്ല ആയിക്കോട്ടെ തർക്കം വേണ്ട 20% തീർന്നിരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 5 വർഷം വേണ്ടി വന്നില്ല ബാക്കി മുഴുവൻ പൂർത്തീകരിക്കുന്നത് ഇതാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ഈ മാറ്റത്തിന് ശക്തി പകരുന്നതിന് ഇന്ന് ഇവിടെ നടക്കുന്ന ഉദ്ഘാടനം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുമായി സഹകരിച്ച പങ്കാളികളായിട്ടുള്ള മുഴുവൻ പേർക്കും അഭിവാദനങ്ങളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കും താങ്ക് യു സർ ഫോർ യുവർ കൈൻഡ് അഡ്രസ് മേ ഐ നൌ റിക്വസ്റ്റ് ഓണറബിൾ മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് and the station government of Kerala, Sri G. Sudhakaran ji, to make his address. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നൽകിയ കേരളത്തോടും വിശേഷം വിലമ്പിയോടും
സ്നേഹവത്സര്യം കാണിച്ചപ്പോൾ സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ നിതിൻ ഗഡ്കരി അവർക്ക്, കേന്ദ്രമന്ത്രിമാരായ ശ്രീ വി മുരളീധരൻ, ജനറൽ ഡോക്ടർ വി കെ സിംഗ് റിട്ടയർ, ഈ ബൈപ്പാസിന്റെ സംസ്ഥാന വിഹിതം 174 കോടി രൂപ കൃത്യമായി തന്നെ സഹായിച്ച ധനകാര്യമന്ത്രി ഡോക്ടർ ടി എൻ തോമസ് ഐസ, ഭക്ഷ്യമന്ത്രി വി തിലോത്തമൻ, നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് വിശദീകരിച്ചതുപോലെ ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എം പി എന്ന നിലയിൽ ആദ്യാവസ്ഥാനം പ്രവർത്തിച്ച ശ്രീ എം ആനി ഫോണുകൾ, പ്രിയപ്പെട്ട മുനിസിപ്പൽ അധ്യക്ഷൻ ശ്രീമതി സൗമ്യ രാജ്, പ്രിയമുള്ളവർ, 5 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണി വരെ എനിക്ക് 1 മിനിറ്റ് ആയിരുന്നു. രാത്രി 11 മണിക്കാണ് 5 മിനിറ്റ്. ഇതൊക്കെ കൂടുതൽ കടക്കുന്നില്ല. ഈ ചടങ്ങുകളെല്ലാം നിയന്ത്രിക്കുന്ന ഡൽഹിയിൽ നിന്നാണ്. അത് പൂർണ്ണമായി സഹകരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും പി ഡബ്ല്യു ഡിയും. നമ്മുടെ ഈ പ്രദേശത്തിന് ഉതകാത്ത ചില കാര്യങ്ങൾ വളരെ പരമാർത്ഥം ചൂണ്ടിക്കാണിച്ചു. അതെല്ലാം തിരുത്തിവെച്ചു, ഒന്നും തിരുത്താതിരുന്നു. കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഏറ്റവും നല്ല യോജിച്ച് പ്രവർത്തിച്ചതിന്റെ ഏറ്റവും വലിയ നേട്ടം കൂടിയാണ് ഇവിടെ 174 കോടി രൂപയുടെ കേന്ദ്രവും സംസ്ഥാനവും ചെലവഴിച്ചു. അതിന് പുറമെ റെയിൽവേയുടെ അനുവാദം 6 മുഴക്കാൻ കിട്ടുന്ന 7 കോടി 5 ലക്ഷം രൂപ കിടപ്പിടി കിട്ടിയിട്ടുണ്ട്. എന്നാണ് അനുവാദം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന വർഷം 2015 ഇതിന്റെ ഡി പി ആർ തയ്യാറാക്കി. ഇവിടെ ഡോക്ടർ തോമസ് ഐസൻ പറഞ്ഞതുപോലെ ആരിക്കും പറഞ്ഞു 15% പണി അവർ ചെയ്തിരുന്നു. ഭൂമിയുടെ അടിക്കുള്ള എല്ലാ ജോലിയും അവരാണ് അത് ചെയ്തതുകൊണ്ട് നമ്മൾ അതിന് ബാക്കി ചെയ്താൽ മതി. അല്ലെങ്കിൽ അതുകൂടെ ചെയ്താൽ കുറച്ചുകൂടെ താമസിക്കും. അത് നമ്മൾ കൊണ്ടു നന്ദി കുറവ്. പക്ഷെ മുകളിലോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ 4.5 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നിർമ്മാണ ചാതുരിയും ശുഷ്കാന്തിയും പ്രതിബദ്ധതയും അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമാക്കുന്ന രീതി, അതാണ് ഇവിടെ കണ്ടത്. ഇതിന് പ്രത്യേക അവകാശവാദങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇതേ പ്രതിബദ്ധതയും ആത്മാർത്ഥതയും കാണിച്ചാൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചെയ്യാതിരുന്നത് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടും പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ടും രാഷ്ട്രീയ പ്രചരണം മാത്രം നടത്തി ശീലിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഇനിയും ചെയ്യാം. ഇത് മാത്രമേ എനിക്ക് പറയാം. രാഷ്ട്രീയം എല്ലാവരുടെയും വിജയമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരിച്ചാണ് എന്നാണൊക്കെ. ഇപ്പൊ കേന്ദ്രത്തിലൊരു പാർട്ടി, ഇവിടെ വേറൊരു പാർട്ടി, നമുക്കൊന്നും മനസ്സിലായില്ല. കന്നിടത്ത് ഒരേ കൂട്ടർ ഭരിച്ചപ്പോ എന്തുകൊണ്ട് നടന്നില്ല? അതാണ് അവര് പരിശോധിക്കേണ്ടത്. കോടിക്കണക്കിനുണ്ടെന്ന് ഇവിടെ ഫ്ലെക്സ് വെക്കുകയല്ല വേണം. അതുകൊണ്ടും ഒരു കാര്യമില്ല. ജനഹൃദയങ്ങൾ ഫ്ലെക്സ് വെക്കാനൊക്കെ പറ്റില്ല. ഞാൻ ഈ മരത്തെ മാത്രമേ കണ്ടാൻ പറ്റൂ. ഞങ്ങളാരും ഒറ്റ ഫ്ലക്സ് അയച്ചപ്പോൾ ഞാൻ ഒറ്റ ഫ്ലക്സ് ഒരു പൈസ ആണെങ്കിലും കൂടെ കിട്ടുന്നത്. നിയമാനുസരണം സർക്കാർ കുറെ ചെയ്ത് ബാക്കി ജനങ്ങളാണ് ചെയ്യുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തുവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളെയൊക്കെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന മാധ്യമങ്ങൾ അത് വേറെ കരുത്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പോലും അത്ഭുതമുണ്ടാകുന്ന വലിയ ഞങ്ങളെക്കാൾ ഉത്സാഹം അവർക്കാണ്. ലോകം മുഴുവൻ നടന്നു. ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ഞാൻ ആഗ്രഹിക്കാതായി നവംബർ 7 എന്റെ ആഫീസ് സന്ദേശിച്ചിട്ട് മുഹൂർത്തിൽ നിന്നു. വളരെ സന്തോഷം. ഞാൻ ഫോണിൽ വിളിച്ച സെക്രട്ടറിയോട് പറഞ്ഞു സന്തോഷം. ഞങ്ങൾ 2 മാസം ജനുവരി 20 വരെ കാത്തിരുന്നു. അദ്ദേഹത്തിന് അസൗകര്യം. അപ്പോ അദ്ദേഹത്തെ പ്രധാന യോഗ്യതയുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ജീപ്പ് നടത്തുക.
അവസാനം ഞാനൊന്ന് കത്തയച്ചു ഇത് വേഗം തരണം അതിൻ്റെ മൂന്നാം ദിവസം ഡേറ്റ് വന്നു അങ്ങനെ ഈ പരിപാടി ഏറ്റവും മംഗളമറിഞ്ഞത് കൊറോണ വന്ന് തൊഴിലാളികൾ മുഴുവൻ ആസാമിലേക്ക് ഒറീസ എന്നൊക്കെ ബംഗാളിലേക്ക് തിരിച്ചു പോയിപ്പോയി അവരെല്ലാം ഞങ്ങൾ തിരികെ കൊണ്ടുപോകുന്നു ഇവിടെ പ്രളയമില്ലെങ്കിലും കുട്ടനാടിന്റെ പ്രളയം കാരണം കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നും വാഹനം വരുന്ന മെറ്റീരിയൽസ് അതിനെയും അതിജീവിച്ചു 2018 ജനുവരിയിൽ നടക്കുന്ന ഉദ്ഘാടനം റെയിൽവേ 1.5 വർഷം താമസിപ്പിച്ചു 7.5 കോടി രൂപ ഒരു ഭാഗ്യമാണ് ദക്ഷിണ റെയിൽവേ അത് ക്യാൻസൽ ചെയ്യുന്നു പക്ഷെ സെൻട്രൽ റെയിൽവേ കൂടി കൊടുക്കണം 5.10 ഗരുഡർ 2 ROBs കൊണ്ടുവന്നു കൊള്ളത്തിനു രണ്ടാമത് വീണ്ടും ഉണ്ടായിക്കൊണ്ടു അതും കൊള്ളത്തിനു ഇവിടെ പറ്റത്തില്ല സകല ഇൻസ്പെക്ഷൻ കമ്മീഷൻ കൊണ്ടുവരിച്ചു അവർ പറഞ്ഞത് മതി ഇപ്പൊ രണ്ടാമത്തേത് ഫിറ്റ് ചെയ്തു അങ്ങനെ പോയി 1.5 വർഷം ഞാൻ പത്രങ്ങൾ എഴുതിയപ്പോഴാണ് ഞാനിവിടെ സത്യാഗ്രഹം വിളിച്ചത് ഞാൻ മറന്നുപോയി ഞാനത് പറയാൻ മറന്നു സത്യമാണ് അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള പലതരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തിട്ട് വന്നു ആദ്യം എം പി ആയ ശേഷം ഇതിന്റെ കൂടെ സന്ദേശങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം നമ്മൾ അതിജീവിച്ചു ഇതിന് മുമ്പിൽ നമ്മൾ കുട്ടുവളക്കില്ല ഇതിന് 360 ഗർഡേഴ്സ് ഉണ്ട് 98 പീസ് ഉണ്ട് 98 ഓരോന്നിനും ഓരോ ക്യാപ്പ് ഉണ്ട് പ്യുവർ ക്യാപ്പ് ഉണ്ട് 2 മെയിൻ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് അങ്ങ് കൊമ്മാടി അപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് തയ്യാറാക്കിയ ഡി പി ആറിൽ ജംഗ്ഷൻ ഇല്ല പാലം ഉണ്ടാവും ഭാരത കേരളം കറങ്ങനും കാരണം അപ്രോച്ച് റോഡില്ല അപ്രോച്ച് റോഡ് പ്രത്യേക ഡി പി ആർ ഉണ്ടാക്കി അയച്ചു ഒരു ഒറ്റ പൈസ ഇല്ലല്ലോ അതിന്റെ പൈസ മുഴുവൻ വില്ലപ്പള്ളി മുടങ്ങി 7 കോടി അടച്ചത് പിന്നെ 25 കോടി രൂപ അഡീഷണൽ അറിയാം അപ്പൊ കേരള പി ഡബ്ല്യു ഡി 200 കോടി മുടക്കി കൃത്യമായി 175 കോടി ഗർഗാജി കൃത്യമായിട്ട് 175 കോടി അവരും കൂടി നിർമ്മിച്ചത് മുഴുവൻ കേരള പി ഡബ്ല്യു ഡി കുണ്ടന്നൂർ വൈറ്റല പാലം നിർമ്മിച്ച പോലെ തന്നെ കൊല്ലം ബൈപ്പാസ് നിർമ്മിച്ച പോലെ തന്നെ ഇതിന്റെ പൂർണ്ണ ചുമതല അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേരള പി ഡബ്ല്യു ഡിയുടെ ചീഫ് എഞ്ചിനീയർ നേതൃത്വത്തിൽ ഏർപ്പെടുത്തി ഇതിനുവേണ്ടി പത്തനംതിട്ട റോഡ് സിഇയായിരുന്ന അനിൽകുമാറിനെ ഞാനിവിടെ കൊണ്ടുവന്നു 9 മാസമായി അതായത് രാപകൽ നിന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്മിത എക്സിം സബിതാ ബീഗം എ ഓവർസിയർ വിവേക് ഇവരാണ് രാപകൽ കൊടുക്കുന്നത് രാത്രിയിലൊക്കെ അവർ നോക്കി സി അശോക് കുമാറും സൂപ്രണ്ട് കഴിഞ്ഞ ഉണ്ണികൃഷ്ണനും ഇതിനുവേണ്ടി അമോരാത്ര പ്രവർത്തിച്ചു കേരളത്തിലെ എഞ്ചിനീയർമാർ ഇവിടെ അരിപ്പ് പറഞ്ഞ പുതിയ കാലം പുതിയ നിർമ്മാണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുതിയ കാലത്ത് നടത്തുന്ന പുതിയ നിർമ്മാണം അതെങ്ങനെയാണെന്ന് കേരളമാകെ എല്ലായിടത്തും രാഷ്ട്രീയക്കാർ കാണിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും മനോഹരമായി കാണിച്ചു അത് അവസാനിപ്പിക്കുകയാണ് 80 ലൈറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ അതാ ബീച്ചിന്റെ അവിടെ മാത്രം ഇവിടെ നടന്നു 412 ലൈറ്റായി പോയിട്ട് അതെന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൈസയാണ് അത് ഫസ്റ്റ് നമ്മളത് ചെയ്യണം ചെങ്ങന 175 കോടി കിട്ടിയാലോ അങ്ങനെ സഹകരണമായിരുന്നു പ്രധാനം അങ്ങനെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും 2 പാർട്ടി ഭരിച്ചപ്പോൾ അത് 2 പാർട്ടികളുടെ കൂട്ടുകെട്ട് ഭരിച്ചപ്പോൾ കൃത്യമായും രണ്ടിടത്ത് ഒരേ കൂട്ട് ഭരിച്ചപ്പോൾ നടക്കാത്ത കാര്യം പല പാർട്ടികൾ ഭരിച്ചപ്പോൾ നടന്നെന്ന് പറയുമ്പോൾ ഒരേ കൂട്ട് ഭരിച്ചപ്പോൾ അവരുടെ ഇടയിൽ തന്നെ പല പാർട്ടികളുടെ രൂപത്തിലാണ് ബോധിച്ചതെന്ന് മനസ്സിലായി ഐക്യമില്ലായിരുന്നു അപ്പൊ അതെല്ലാം അവർക്കുള്ള ഭാവിയിലുള്ള ഇതായിട്ട് പറ്റുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാനും ഏനാത്ത് പാലത്തിൽ കേടുപറ്റിയ ശേഷം പിന്നെ പാലാരിവട്ടം കുഴപ്പമായതിനു ശേഷം പ്രത്യേകിച്ചു കേരള പി ഡബ്ല്യു ഡി പാലം നിർമ്മാണത്തിന് പുതിയ നിബന്ധന കൊണ്ടുവന്ന് നോട്ടിഫൈ ചെയ്തു അതായത് പാലം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ നിർമ്മാണം പൂർത്തിയായി അവിടുത്തെ എഞ്ചിനീയർ സർവേ ചെയ്യും അതുപോലെ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ഫിറ്റ് ഫോർ കമ്മീഷനിങ് എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിലെ 3 ചീഫ് എഞ്ചിനീയർമാർ ചീഫ് എഞ്ചിനീയർ റോഡ്സ് ചീഫ് എഞ്ചിനീയർ ബ്രിഡ്ജസ് ചീഫ് എഞ്ചിനീയർ നാഷണൽ ഹൈവേ സംയുക്തമായി റിപ്പോർട്ട് തരുന്നു ഇവിടെ കുണ്ടന്നൂരും വൈറ്റലും എല്ലാം അങ്ങനെയാണ് ഓപ്പൺ ചെയ്തത് കൊല്ലം ബൈപ്പാസ് ഇതിന് ആ സർട്ടിഫിക്കറ്റ് കിട്ടി ഞാനത് വായിക്കുന്നില്ല പൂർണ്ണമായി സർട്ടിഫിക്കറ്റിൽ അവർ പറഞ്ഞു റോഡ് ടാറിംഗ് റോഡ് മാർക്കിംഗ് റോഡ് സേഫ്റ്റി ഐറ്റം സ്ലിപ്പ് റോഡ് സ്ട്രീറ്റ് ലൈറ്റ് എന്നിവയെല്ലാം പൂർത്തീകരിച്ചു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് നടത്തി അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് നടത്തി പാല പരിശോധന നടത്തി എല്ലാം തൃപ്തികരമാണ് ആലപ്പുഴ ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാമെന്ന് അറിയിച്ചു കൊള്ളുന്നു ഈ സർട്ടിഫിക്കറ്റിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഉദ്ഘാടനം തുടങ്ങുന്നത് വളരെ സന്തോഷത്തോടെ
ഈ നാടിന്റെ സന്തോഷത്തിൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളായുള്ള സ്വപ്നങ്ങൾ പോയിട്ടിരിക്കുന്നു. ഈ സാഗരത്തിന്റെ തീരത്ത് ഒരു എന്താ ഒരു സാർവദേശീയ ഗഗനപാതയാണ്. ലോകത്തിന് മുഴുവൻ സഞ്ചരിക്കാനാണ് കാരണം. ഇവിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്രദേശമാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും വരും. യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളവർ ഏഷ്യക്കപ്പുറം ഇവിടെ വരും. ലോകത്തിലെ എല്ലാ പൗരജനങ്ങൾക്കും ബീച്ചിന്റെ സൗന്ദര്യം കാണാൻ സഞ്ചരിക്കാവുന്ന മഹനീയമായി ഈ ഗഗനപാത ഉണ്ടാക്കാൻ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ പോലെ എനിക്ക് സന്തോഷമുണ്ട്. ഇത്തരം പദ്ധതികൾ ഇനി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 150 കിലോമീറ്ററിനുള്ളിലാണ് കൊല്ലം ആലപ്പുഴ എറണാകുളം കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് കുണ്ടല്ലൂർ വൈറ്റില. ഈ മെയ് മാസത്തിൽ 100 വർഷം ഗ്യാരണ്ടിയുള്ള തരത്തിൽ പാലാരിവട്ടം പാലം പുതുക്കി പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് പ്രാന്തദർശിയായ ഹ്യൂമാൻ നാഷി ഫണ്ടായിരിക്കും. എല്ലാ മന്ത്രിസഭകളും അവരവരുടെ ജോലി ചെയ്തെങ്കിലും ഇടതുപക്ഷം ചെയ്യുന്ന ജോലിയൊന്നും പ്രത്യേകിച്ചാണ് അനുമതിയില്ല, സംശുദ്ധമായി കൃത്യനിഷ്ഠയുണ്ട്. അതുപോലെ നടക്കാത്ത കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ പിണറായിക്കുന്ന നേതൃത്വത്തിൽ നടക്കുന്ന വികസനമൊന്നും പറയുന്നില്ല. കേരളത്തെ പുതുക്കിപ്പണിയുകയാണ്, ആലപ്പുഴയെ പുതുക്കിപ്പണിയുമെന്ന് ഞാനും 2015 പറഞ്ഞാണ് സമയം ഞാൻ അവസാനിപ്പിക്കുന്നത്. നമസ്കാരം. Thank you, sir, for your kind address. Now, may I request Honorable Minister of State of Road Transport and Highways, Government of India, General Dr. V.K. Singh Ji, to make his address. Honorable Governor of Kerala, Shri Mohammed Khan Ji. Honorable Union Minister for Road Transport and Highways and MSME, Shri Nitin Gadkari ji, transformational change in the infrastructure sector in the country. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan ji, Shri V. Muralidharan ji, who is MOS alongside in Parliamentary Affairs and External Affairs, Shri G. Sudhakaran ji, Honorable Minister for Public Works Department, Government of Kerala, SZG, Honorable Minister of Finance and Power, Government of Kerala, Shri P. Thilottaman ji, Honorable Minister of Food, Civil Supplies, Consumer Affairs and Legal Methodology, Government of Kerala, Shri K.M. Arif ji, Honorable MP, Lok Sabha, all the other of Parliament and MLAs who are present for this particular function, all our officials from Ministry of Road, Highways and Transport, NHAI and the Government of Kerala who are present for this function, and Priyapat Chaudhary Sraut and Mare, Ellarvarkam Namaskar. The Antuja bypass being dedicated to the nation today is big day for Kerala, since it links Umadi to Kalarkod on National Highway 66, a 7-kilometer project, approximately 350 crores worth. It will improve transportation efficiency. It will ensure that the transportation costs come down because it is ensuring better connectivity. It boosts overall infrastructure development in the state of Kerala and opens opportunities for local products for which can be moved from one place to another. Also, a very important part, it will reduce accidents and ensure safety for road users. Tourism will certainly get a boost from this project. It's a very happy occasion. I wish everybody all the best. With these, thank you very much. Jai Hind. Thank you, sir, for your kind address. Now may I request Honorable Minister of State of Parliamentary Affairs, External Affairs, Government of India, Sri V. Muralidharan ji, to make his address.
Honorable Governor of Kerala, Sri Arif Mohammed Khan ji, ബഹുമാനായിട്ടുള്ള കേരളത്തിൽ ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഓണറബിൾ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആൻഡ് എം എസ് എം ഇ ശ്രീ നിതിൻ ഗഡ്കരിജി ഓണറബിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ജനറൽ വി കെ സിംഗ് ജി കേരള സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവർ ധനകാര്യമന്ത്രി ശ്രീ ടി എം തോമസ് ഐസക് അവർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ വി തിലോത്തമൻ അവർ ബഹുമാന്യരായിട്ടുള്ള പാർലമെന്റ് അംഗങ്ങൾ എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികളെ വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും നമസ്കാരം. നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷം പങ്കുവയ്ക്കുന്നു. കേരളത്തിന്റെ ദേശീയപാത വികസനത്തിൽ നാഴികക്കല്ലായി മാറിയ പദ്ധതികളിലൊന്നാണ് ആലപ്പുഴ ബൈപ്പാസ്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന നിർലോഭമായ പിന്തുണ ആലപ്പുഴ ബൈപ്പാസിന്റെ കാര്യത്തിലും ലഭിച്ചതിൽ അങ്ങേയറ്റത്തെ ചരിതാർത്ഥ്യമുണ്ട്. 2014 മുതൽ 2020 വരെ ഡിസംബർ വരെ സംസ്ഥാനത്ത് 580 കിലോമീറ്ററിലാണ് ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 4062 കോടി രൂപയാണ് ഇതിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ദേശീയപാത പരിപാലനത്തിനായി 701 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വൻതോതിലുള്ള ധനസഹായം സംസ്ഥാനത്തെ റോഡ് വികസനത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. 2009 മുതൽ 2014 വരെയുള്ള കാലത്ത് കേവലം 73 കിലോമീറ്റർ ദേശീയപാത മാത്രമാണ് സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള ദേശീയപാത നിർമ്മാണത്തിലുള്ള വലിയ മുന്നേറ്റം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല കാരണങ്ങൾ കൊണ്ടും അനിശ്ചിതമായി നീണ്ടുപോയ ആലപ്പുഴ ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രത്യേകം താല്പര്യമെടുത്ത കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഈ ധന്യമുഹൂർത്തത്തിൽ പ്രകടിപ്പിക്കുന്നു. സർ, ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള, എസ്പെഷ്യലി ഓഫ് ആലപ്പുഴ, ലെറ്റ് മീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ശ്രീ നിതിൻ ഗഡ്കരിജി, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, ഫോർ ഹിസ് സ്പെഷ്യൽ എഫേർട്ട് ടു ഗെറ്റ് ദിസ് മച്ച് ഡിലേഡ് പ്രൊജക്ട് എക്സിക്യൂട്ടഡ്. ഐ വാസ് ഫോർച്ചുനേറ്റ് ടു ബി പ്രസന്റ് വെൻ യുവർ good self performed the inauguration of the work of the Alappuzha bypass in 2015. Age 6.8 km daigham varuna bypass padhathi kendra samsthana sarkarugal tulya pangalathathodeyanu poorthigirichathu. Age 348.43 crore rupayanu padhathikkayi chelavittathu. Itrayum kuranja dooram varuna oru bypass poorthigirikkan edaandu 4 padithaandu kaalam കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്.